നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആ അമ്മയ്ക്ക് രാജ്യത്തിൻ്റെ കൂപ്പുകൈ. ആ സ്നേഹധനമൂല്യം വിലമതിക്കാനാകാത്തതാണ്. പ്രധാനമന്ത്രിയും ഓരോ ഇന്ത്യക്കാരും കണ്ണീരണിയും ആ അമ്മയുടെ ഈ സ്നേഹത്തിന് മുന്നിൽ. ഇതാണ് ഭാരതത്തിലെ ഓരോ അമ്മമാർ. ജീവിതത്തിലെ മുഴുവൻ സ്നേഹവും സമ്പാദ്യവും ഒരു രാജ്യത്തിനായി ഇന്ന് അവർ നീക്കിവെക്കുകയാണ്. അതും ഈ കൊറോണ എന്ന ഏറ്റവും വലിയ ദുരന്തകാലത്ത് തന്നെ. ആയിരക്കണക്കിന് പേരാണ് ഓരോ ദിവസവും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സഹായവുമായി വരുന്നത്. അതിൽ ചിലതിൽ കാരുണ്യത്തിൻ്റെ വലിയ കരസ്പർശം കൂടുതലായിരിക്കും, ചിലതിൽ കരുതൽ കൂടുതൽ. ഏതായാലും ഈ 2 ലക്ഷം രൂപയ്ക്ക് എത്ര കോടികളെക്കാളും വിലയുണ്ട് എന്ന് പറയേണ്ടി വരും ഇന്നത്തെ സാഹചര്യത്തിൽ. അതും രാജ്യത്തിനായി ജീവൻ ബലി കഴിച്ച ധീര സൈനികൻ്റെ ഭാര്യ തന്നെ ഈ തുക നൽകുമ്പോൾ. അന്ന് 25 വയസ്സ് മാത്രമുള്ളപ്പോൾ 27 വയസ്സുകാരനായ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഈ രാജ്യസ്നേഹിക്ക് ഇന്ന് 80 വയസ്സുണ്ട്. തൻ്റെ സർവ്വ ആശകളും രാജ്യസ്നേഹത്തിനായി മാറ്റിവെച്ച ഈ അമ്മ ഇപ്പോൾ 2 ലക്ഷം രൂപ സംഭാവന ചെയ്ത പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാതൃകയായി വരുമ്പോൾ സമാനമായി തന്നെ നിരവധി പേർ അമ്മമാർ തങ്ങളുടെ ഒരു ജന്മത്തിലെ സമ്പാദ്യം മുഴുവൻ കരുതലായി സ്നേഹമായി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികൻ്റെ ഭാര്യ രുദ്രപ്രയാഗ് സ്വദേശി ദർശനി ദേവി റോത്തൻ എന്ന 80-കാരി കോവിഡ്-19 പോരാട്ടത്തിൽ രാജ്യത്തിനൊപ്പം അണിചേർന്നപ്പോൾ അത് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സ് മാത്രമല്ല കണ്ണും നിറച്ചു. മാതൃകയുമായി തൻ്റെ ജീവിതം താൻ ജീവിച്ചതാണ്. തൻ്റെ ഭർത്താവിന് ഇക്കാര്യത്തിൽ അഭിമാനം തോന്നും. ഈ പണം രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ദർശനി ദേവി പറയുമ്പോൾ സമാനമായി തന്നെ രാജ്യരക്ഷയ്ക്കായി തങ്ങളുടെ ജീവൻ മുഴുവൻ മാറ്റിവെച്ച നിരവധി സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ പെൻഷൻ, അവരുടെ സമ്പാദ്യങ്ങൾ, ശമ്പളമെല്ലാം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത് ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഭർത്താവിൻ്റെ കുടുംബത്തിനൊപ്പമായിരുന്നു ദർശനി ദേവി താമസിച്ചിരുന്നത് അന്നും ഇന്നും. ഭർത്താവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ രാജ്യത്തിനായി പടം പൊരുതുന്നതിനിടയിൽ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടു. പക്ഷേ പാകിസ്ഥാനെ അടിയറവ് പറയിക്കാനായി പലപ്പോഴും ഇന്ത്യക്ക്. അതുകൊണ്ട് തന്നെ ഓരോ പോരാട്ട മുഖത്തിലും ഓരോ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ പ്രാർത്ഥനകളും ഇന്ത്യൻ സൈന്യത്തിനൊപ്പം തന്നെയുണ്ട്. ഇത് തൻ്റെ രാജ്യത്തിനായി ചെയ്യാൻ കഴിയുന്നൊരു ചെറിയ കാര്യമാണെന്ന് കൂടി പറയുമ്പോൾ മാത്രമാണ് ആ അമ്മയെപ്പോലെ നിരവധി പേർ ചെയ്യുന്ന വലിയ കാര്യത്തിൻ്റെ ആ ഒരു വലിപ്പം മനസ്സിലാകൂ. ഈ കോവിഡ് പോരാട്ടത്തിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഉള്ള സമ്പാദ്യം മുഴുവൻ നൽകി മാതൃകയായി നിരവധി പേർ വന്നിരുന്നു. അതിലേറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ഭാരതത്തിലെ ഈ അമ്മ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ജീവിതത്തിലെ സമ്പാദ്യം മുഴുവനായി നൽകിയ ദേവിക ഭണ്ഡാരി എന്ന 68-കാരിയെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിനന്ദിച്ചത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഇവർ 10 ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് മാതൃകയായത്. ഇതാണ് ഇന്ത്യ. ഈ നല്ല മനസ്സുകൾ തന്നെയാണ് കോവിഡ് കാലത്ത് നമ്മുടെ അതിജീവനം കൂടുതൽ എളുപ്പമാക്കുന്നതും. ഈ പ്രതിസന്ധി ഘട്ടത്തെയും നമ്മൾ അതിജീവിക്കും, ഈ സമയവും കടന്നു പോകുമെന്ന ആത്മവിശ്വാസത്തോടെ നമ്മൾ പറയുന്നത് ഇത്രയും അധികം സുമനസ്സുകൾ നമുക്കൊപ്പം ഉള്ളതുകൊണ്ട് തന്നെയാണ്. രാവും പകലും ഒരുപോലെയാക്കി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ നമുക്കൊപ്പം ഉള്ളതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്യത്തെ ധനസ്ഥിതിയെ അടക്കം പിടിച്ചു നിർത്താൻ വലിയ പ്രഖ്യാപനങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ രംഗത്ത് വരുമ്പോൾ അവിടെയും ഓരോ സാധാരണക്കാരനും ഗുണം ചെയ്യുന്ന നിരവധി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കർഷകരുടെ വിഷയങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാരെ അടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ അടക്കം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് തന്നെയാണ് വമ്പൻ പ്രഖ്യാപനങ്ങളും രാജ്യം നടത്തിയിരിക്കുന്നത്.